ഹലോ കൂട്ടുകാരി രണ്ടാം ക്ലാസ്സിലേക്ക് എണത് ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമ്മൾ മേഘ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഓൺലൈൻ ഓണാഘോഷ മത്സരങ്ങളുടെ കാര്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെട്ടത് ഇതിൽ പൂക്കള മത്സരത്തിന് രണ്ടായിരത്തി ഒന്ന് രൂപയാണ് ഒന്നാം സമ്മാനം അപ്പോൾ സാവിത്രി കുട്ടിയും കൂട്ടുകാരും വേലിച്ചേട്ടന് വീട് നിർമ്മിക്കുവാൻ വേണ്ടി പൈസ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അല്ലേ അങ്ങനെ അവർ പൂക്കള മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി പൂക്കള മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയാൽ കിട്ടുന്ന സമ്മാനം വേലിച്ചേട്ടന് കൊടുക്കാനും അവർ തീരുമാനിച്ചു അങ്ങനെ അവർ ജമന്തിയും മല്ലികയും രൂപ കൊടുത്ത് വാങ്ങിച്ചു ജമന്തി പൂവിൻ്റെ വിലയാണ് ഇവിടെ തന്നിരിക്കുന്നത് എത്ര രൂപയാണ് നാൽപ്പത്തി അഞ്ച് രൂപ മല്ലികയുടെ വില നാൽപ്പത്തി രണ്ട് രൂപ ഓക്കെ ഇനിയും ജമന്തിപ്പൂവിനും മല്ലികയ്ക്കും കൂടി ആകെ എത്ര രൂപ ആയി എന്ന് നമുക്ക് കണ്ടുപിടിക്കണം നാൽപ്പത്തിയഞ്ച് അധികം നാൽപ്പത്തി രണ്ട് അപ്പോൾ എത്ര കിട്ടി എൺപത്തിയേഴ് രൂപയായി ഇല്ലേ ഒറ്റയുടെ സ്ഥാനത്തെ അഞ്ചും രണ്ടും കൂട്ടുമ്പോൾ ഏഴ് പത്തിൻ്റെ സ്ഥാനത്തെ നാലും നാലും കൂട്ടുമ്പോൾ എട്ട് രൂപ രൂപയെന്ന് കിട്ടി എയ്റ്റി സെവൻ റുപ്പീസ് അപ്പോൾ അവർ എൺപത്തിയേഴ് രൂപ കൊടുത്ത് പൂക്കളം ഇട്ടു പൂക്കള മത്സരത്തിന് അവർക്ക് ഫസ്റ്റ് കിട്ടുകയും ചെയ്തു ഇനിയും അടുത്ത മത്സരങ്ങളിലും അവർ പങ്കെടുത്തു അടുത്ത മത്സരത്തിൽ സാവിത്രി കുട്ടിക്ക് ഇരുപത്തിനാല് പോയിൻ്റാണ് കിട്ടിയത് അത് അബാക്കസിൽ ക്രമീകരിച്ചിരിക്കുന്നത് നോക്കൂ ഒറ്റയുടെ സ്ഥാനത്ത് നാല് മുത്തുകളും പത്തിൻ്റെ സ്ഥാനത്ത് രണ്ട് മുത്തുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ജുമാനയ്ക്ക് എത്ര പോയിൻ്റ് ആണ് മുപ്പത്തി അഞ്ച് പോയിൻ്റാണ് കിട്ടിയത് അതും അബാക്കിൽ നിങ്ങളൊന്ന് ക്രമീകരിച്ച് നോക്കണം ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ചും പത്തിൻ്റെ സ്ഥാനത്ത് മൂന്നും ലൈലയ്ക്ക് മുപ്പത്തി രണ്ട് ആണ് കിട്ടിയത് ഒറ്റയുടെ സ്ഥാനത്ത് രണ്ടും പത്തിൻ്റെ സ്ഥാനത്ത് മൂന്നും ഇപ്പോൾ സാവത്രികുട്ടിക്ക് ഇരുപത്തിനാല് പോയിൻ്റ് ചുമാനയ്ക്ക് മുപ്പത്തിയഞ്ച് പോയിൻ്റ് ലൈലയ്ക്ക് മുപ്പത്തിരണ്ട് പോയിൻറ്റും കിട്ടി നിങ്ങൾ നിങ്ങളിതേപോലെ അബാക്കസിൽ ക്രമീകരിക്കണം നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുകയും വേണം ഇവരെ കൂടാതെ തനുവും മനുവും ഉണ്ടായിരുന്നു മത്സരത്തിൽ പങ്കെടുക്കാൻ അവർക്ക് കിട്ടിയ പോയിൻറ്റും കൂടി നമുക്കൊന്ന് നോക്കാം തനുവിന് ഇരുപത്തിനാല് പോയിൻറ്റും മനുവിന് മുപ്പത്തിരണ്ട് പോയിൻ്റുമാണ് ലഭിച്ചത് ഈ സംഖ്യകളും നമുക്ക് അബാക്കസിൽ ക്രമീകരിക്കേണ്ടതുണ്ട് നിങ്ങളുണ്ടാക്കിയ അബാക്കസിൽ ഈ സംഖ്യകളൊന്ന് ക്രമീകരിച്ചു നോക്കൂ തനുവിന് കിട്ടിയ ഇരുപത്തി നാല് പോയിൻറ്റും മനുവിന് കിട്ടിയ മുപ്പത്തി രണ്ട് പോയിൻറ്റും ഈ മത്സരങ്ങളിൽ ജുമാനെയാണ് വിജയിച്ചത് മുപ്പത്തഞ്ച് പോയിൻ്റാണ് ജുമാനയ്ക്ക് കിട്ടിയത് ഇനിയും പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് തുക കാണാം എന്ന പ്രവർത്തനം വിട്ടുപോയ കളങ്ങളിൽ സംഖ്യ എഴുതു തുക അബാക്കസിൽ കാണിക്കൂ ആദ്യത്തെ സംഖ്യ പന്ത്രണ്ടാണ് തന്നിരിക്കുന്നത് അത് അബാക്കസിൽ ക്രമീകരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ സംഖ്യ പതിമൂന്ന് അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും ഇരുപത്തി അഞ്ച് ഇതേപോലെ അതിൻ്റെ താഴെയുള്ള സംഖ്യകൾ നമുക്ക് എഴുതാം ആദ്യത്തേത് ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നും പത്തിൻ്റെ സ്ഥാനത്ത് മൂന്നുമാണ് അപ്പോൾ മുപ്പത്തി ഒന്ന് രണ്ടാമത്തേത് ഇരുപത്തി മൂന്ന് അല്ലേ അപ്പോൾ ആകെ എത്ര കിട്ടും മുപ്പത്തി ഒന്നും ഇരുപത്തി മൂന്നും കൂടി കൂട്ടുമ്പോൾ അമ്പത്തി നാല് എന്ന് ഉത്തരം കിട്ടും ഒറ്റയുടെ സ്ഥാനത്ത് നാലും പത്തിൻ്റെ സ്ഥാനത്ത് അഞ്ച് മുത്തുകളുമാണ് ഇടേണ്ടത് ഇനി താഴെയുള്ള സംഖ്യ നോക്കൂ ആദ്യത്തെ സംഖ്യ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നുമില്ല പൂജ്യം പത്തിൻ്റെ സ്ഥാനത്ത് മൂന്ന് അപ്പോൾ മുപ്പത് ഇനിയും അടുത്ത സംഖ്യ ഒറ്റയുടെ സ്ഥാനത്ത് എത്ര എണ്ണമാണുള്ളത് എട്ടെണ്ണമാണ് അല്ലേ പത്തിൻ്റെ സ്ഥാനത്ത് ഒന്നുമില്ല അപ്പോൾ എട്ടാണ് അവിടെ വരുന്നത് മുപ്പതും എട്ടും മുപ്പത്തി എട്ട് എന്ന് കിട്ടും ഒറ്റയുടെ സ്ഥാനത്ത് എട്ടും പത്തിൻ്റെ സ്ഥാനത്ത് മൂന്നും മുപ്പത്തി എട്ട് എന്ന് കിട്ടും ഓക്കെ ഇനിയും അടുത്തത് അബാക്കസിലെ സംഖ്യകൾ താഴെ എഴുതാനാണ് തന്നിരിക്കുന്നത് ഓരോ അബാക്കസിലെയും സംഖ്യ ചുവടെ കളത്തിൽ എഴുതൂ ആദ്യം തന്നിരിക്കുന്ന ഒറ്റയുടെ സ്ഥാനത്ത് എത്ര മുത്തുകളാണെന്ന് എന്ന് എണ്ണി നോക്കിക്കേ എട്ട് എണ്ണമാണുള്ളത് ഇല്ലേ പത്തിൻ്റെ സ്ഥാനത്ത് ഒന്നുമില്ല അപ്പോൾ അവിടുത്തെ സംഖ്യ എട്ട് അടുത്തത് ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ചും പത്തിൻ്റെ സ്ഥാനത്ത് രണ്ടുമാണ് ഉള്ളത് അപ്പോൾ ഇരുപത്തി അഞ്ച് അടുത്തത് ഒറ്റയുടെ സ്ഥാനത്തൊന്നുമില്ല ഒന്നുമില്ല പത്തിൻ്റെ സ്ഥാനത്ത് അഞ്ച് അപ്പോൾ അൻപത് ഇതേപോലെ കളത്തിലെ സംഖ്യ അബാക്കസിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് താഴെ ആദ്യത്തേത് പതിമൂന്നാണ് അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് മൂന്ന് മുത്തും പത്തിൻ്റെ സ്ഥാനത്ത് ഒരു മുത്തും വെക്കുക അടുത്തത് മുപ്പത് ഒറ്റയുടെ സ്ഥാനത്തൊന്നുമില്ല ഒന്നുമില്ല പത്തിൻ്റെ സ്ഥാനത്ത് മൂന്ന് അടുത്തത് നാൽപ്പത്തൊന്ന് ഒറ്റയുടെ സ്ഥാനത്തൊന്ന് പത്തിൻ്റെ സ്ഥാനത്ത് നാല് ഈ കളത്തിലെ സംഖ്യകൾക്കനുസരിച്ച മുത്തുകൾ നിങ്ങളിവിടെ വരച്ചു ചേർക്കണം ഓക്കേ അടുത്തതായി നിങ്ങളുടെ വീട്ടിലുള്ള അബാക്കസിൽ ഈ സംഖ്യകൾ ക്രമീകരിക്കാനാണ് ടീച്ചർ പറഞ്ഞിരുന്നത് ആദ്യത്തെ സംഖ്യ അൻപത് അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നുമില്ല പത്തിൻ്റെ സ്ഥാനത്ത് അഞ്ച് രണ്ടാമത്തെ സംഖ്യ എഴുപത്തിയാറ് അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ആറും പത്തിൻ്റെ സ്ഥാനത്ത് ഏഴ് മുത്തുകളും വയ്ക്കണം അടുത്തത് എൺപത്തി ഒൻപത് അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഒമ്പതും പത്തിൻ്റെ സ്ഥാനത്ത് എട്ട് മുത്തുകളും വെക്കണം അടുത്തത് തൊണ്ണൂറ്റെട്ട് ഒറ്റയുടെ സ്ഥാനത്ത് എട്ടും പത്തിൻ്റെ സ്ഥാനത്ത് ഒമ്പത് മുത്തുകളും വയ്ക്കണം ഓക്കെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇത്രയുമാണ് ഉണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്